അതിനിടെ ഫ്ളാറ്റ് കൊലപാതകത്തിലെ പ്രതിയെന്ന് സംശയിക്കുന്ന അർഷാദ് കാസർഗോഡ് വെച്ച് പിടിയിലായെന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. പ്രശാന്ത് നിലമ്പൂർ വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, ഇന്നലെ ഈ സംഭവം നടന്നത് മുതൽ ഇയാൾക്കായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. കാസർഗോഡ് എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത്? എന്തെങ്കിലും വിവരങ്ങൾ പുതിയതായി പോലീസിന് കിട്ടിയിട്ടുണ്ടോ? ജനനി, ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഇയാളുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് വിപുലമായ അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. പ്രധാനമായും ഇയാളുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതായത് രാമനാട്ടുകര വരെ ഇതിന്റെ സിഗ്നൽ കിട്ടിയിരുന്നു. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ നിലയിലായിരുന്നു. ഇതേ തുടർന്ന് വടക്കൻ കേരളത്തിലേക്കാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ. ഇദ്ദേഹം സലൂൺ കട നടത്തിക്കൊണ്ട് മാത്രം വർഷത്തിൽ കോടികളാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. ഇവിടെ വ്യാപകമായി തെരഞ്ഞെടുത്തത് അല്പസമയം മുമ്പാണ് അർഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ കാസർഗോഡ് നിന്നും മംഗലാപുരത്തിലേക്ക് കർണാടകയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ്, ഇയാൾ സംസ്ഥാനം വിട്ടു പോകാനുള്ള ശ്രമത്തിനിടയിലാണ് കസ്റ്റഡിയിലെടുത്തതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നു. വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ്. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ വളരെ ക്രൂരമായാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയതിൽ പ്രധാനപ്പെട്ട പങ്ക് അർഷാദിന് തന്നെയാണ് എന്ന് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുൾപ്പെടെയുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസിന് പോകേണ്ടതുണ്ട്. ഏതായാലും അർഷദിനെ ചോദ്യം ചെയ്യുന്നതോടെ കൊലപാതകത്തിലുള്ള കാരണം, മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, അർഷദിന് എത്രമാത്രം അതിൽ പങ്കുണ്ട് എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാവും. ശരി പ്രശാന്ത്. പത്ത് ദിവസത്തിനിടെ കൊച്ചിയിലുണ്ടായത് 3 കൊലപാതകങ്ങൾ. കാക്കനാട് ഫ്ളാറ്റിലെ കൊലപാതകത്തിൽ ദുരൂഹത തുടരുകയാണ്. ചോരമണക്കുന്ന കൊച്ചി. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രത്യേക പരിപാടി. ഇദ്ദേഹം സലൂൺ കട നടത്തിക്കൊണ്ട് മാത്രം വർഷത്തിൽ കോടികളാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണോ? അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും.